ആ ഭഗവത് സ്വരൂപത്തെ വന്ദിക്കാതെ അല്ലെങ്കിൽ ആ ഭഗവത് സ്വരൂപത്തെ തൊഴാതെ ആ അമ്പലത്തിൽ പോകാതെ അവിടെ പ്രാർത്ഥിക്കാതെ അവർ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. സ്വന്തം മാതാവിന് തുല്യമായ സ്വന്തം പരദേവതയ്ക്ക് തുല്യമായ ഒരു പ്രാധാന്യം കൊടുത്ത് ഭക്തിയോടെ ശ്രവിച്ചാൽ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ അഭിവൃദ്ധി അങ്ങനെ ഉത്തരോത്തരോത്തരോരം കീറും, ഗംഭീരമായിട്ട് വരും, യാതൊരു സംശയവും വേണ്ട. നമസ്കാരം, കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. ഞാൻ ധർമ്മദൈവത്തെക്കുറിച്ച് പരദേവതയെക്കുറിച്ച് വളരെ വ്യക്തമായി മുൻപ് പറഞ്ഞിട്ടുണ്ട്. നിരവധി ആൾക്കാർ, നമ്മുടെ ഹിന്ദുമത വിശ്വാസികൾ ഒരുപാട് ആൾക്കാർ സ്വന്തം പരദേവതയെ കണ്ടെത്തി, അവർ തൊഴുതു, അവർക്കൊക്കെ അനുഗ്രഹം കിട്ടി, അങ്ങനെ അതൊരു വളരെ ഗംഭീരമായ ഫലം ഒരുപാട് ആൾക്കാർക്ക് കിട്ടി. അപ്പോൾ ഈ ദേശദേവത എന്ന് പറഞ്ഞൊരു സങ്കല്പം കൂടെ നമുക്കുണ്ട്. ഞാൻ ഈ പരദേവതയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ദേശദേവത, അപ്പോൾ ദേശദേവത തൃശ്ശൂർ ഭാഷയിലൊക്കെ പറഞ്ഞാൽ തട്ടകത്തമ്പലം എന്നൊക്കെ പറയും. കണ്ണൂർ പോയി കഴിഞ്ഞാലും ഇതേ ഭാഷയെ പറയണേ. തൃശ്ശൂർ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയാലും ആ നാടിൻ്റെ അമ്പലം, അതായത് നമ്മുടെ ദേശത്തിൻ്റെ ദേവത, അതിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും ഉണ്ട്. നമ്മൾ വസിക്കുന്ന സ്ഥലം എവിടെയാണോ, നമ്മൾ ഏത് നാട്ടുകാരായിക്കോട്ടെ, നമ്മൾ ഏത് ലോകത്തുള്ളവരായിക്കോട്ടെ, ഏത് സ്ഥലത്തുള്ളവരായിക്കോട്ടെ, എവിടെ നിന്ന് വന്നവരാവട്ടെ, നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നോട്ടെ, ഇതൊന്നും ഇത് ബാധകമല്ല. ഏതൊരു ഗ്രാമത്തിന് ഗ്രാമമുഖ്യൻ, ഗ്രാമപ്രസിഡൻറ്റ്, പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഉള്ള പോലെ ഓരോ ദേശത്തിനും ഓരോ നാഥന്മാരുണ്ട്. കാരണം പണ്ട് ക്ഷേത്രങ്ങളൊക്കെ ഓരോ നാടിൻ്റെ നന്മയ്ക്കാണ് ഓരോ ക്ഷേത്രങ്ങൾ നിർമ്മാണം ചെയ്യപ്പെട്ടത്. ഓരോ നാടിൻ്റെയും ഓരോ ഗ്രാമത്തിൻ്റെയും നന്മകൾക്കാണ്, ഓരോ ഗ്രാമങ്ങൾ ഉയർന്നു വരാൻ വേണ്ടിയാണ് ഓരോ ക്ഷേത്രങ്ങളും പുരാതന കാലത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ട് ആ ഗ്രാമവാസികൾ അതിനെ ഭജിച്ചാണ് ആ ഗ്രാമത്തിന് ഐശ്വര്യം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ആ ഓരോ ഗ്രാമദേവതമാർ, ദേവന്മാരും ദേവിമാരും നമുക്കുണ്ടാക്കപ്പെട്ടത്, ഈശ്വരന്മാർ പലതുമായി നമുക്കുണ്ടാക്കപ്പെട്ടെ. അപ്പോൾ ഈ ഗ്രാമദേവത അല്ലെങ്കിൽ ദേശദേവത അല്ലെങ്കിൽ തട്ടകത്തമ്പലം, വിവിധ പേരുകൾ അറിയപ്പെടുന്ന ഈ ഭഗവത് സ്വരൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചാൽ വളരെ 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 പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. എന്തുകൊണ്ടാണ് അത് ദൈവത്തിൻ്റെ സ്വന്തം നാടായത്? നമ്മുടെയൊക്കെ ആചാരങ്ങളാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായത്, നമ്മുടെ അനുഷ്ഠാനങ്ങളാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായത്, നമ്മുടെ ചിന്തകളാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായത്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ഒരമ്പലവുമായി ബന്ധപ്പെട്ട ഒരു ഭൂപ്രദേശമായിരുന്നു. അവരെ ആരാധിച്ച്, അവരെ ചിന്തിച്ച്, അവരെ പ്രാർത്ഥിച്ചാണ് നമ്മളൊക്കെ, നമ്മുടെ കാരണവന്മാരൊക്കെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലെത്തിയത്. ചില ആൾക്കാരുണ്ട്, തൊട്ടടുത്ത് കൃഷ്ണനുണ്ട്, അവർ വലിയ കൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ പോകും, കേമപ്പെട്ട പേര് കേട്ട കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകും, തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അടുത്ത് പോവില്ല. തൊട്ടടുത്ത് ഭഗവതി ക്ഷേത്രമുണ്ട്, അവിടെ പോവില്ല. കാരണം അവിടുത്തെ ആ കമ്മിറ്റിക്കാരുടെ സൗന്ദര്യം പോരാ, അല്ലെങ്കിൽ ആ തിരുമേനിക്ക് സൗന്ദര്യം പോരാ, അല്ലെങ്കിൽ അമ്പലത്തിന് വലിപ്പം പോരാ, കൊടിമരയില്ല, അവർ വലിയ കൊടിമരവും വലിയ അമ്പലങ്ങളിൽ പോകും. മഹാദേവനായാലും എന്ത് അമ്പലം എടുത്താലും ആ വലിയ ക്ഷേത്രങ്ങളിൽ പോകാൻ വളരെ ഉത്സാഹമാണ്. നാട്ടിൽ പോയി കഴിയുമ്പം ഷർട്ട് ഊരണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയാണ് പറയാമെന്ന് പറഞ്ഞാൽ പറയണ്ട. അതിൻ്റെ ദുരിതങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളൊന്നും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൻ്റെ ആ നാടിന് ആ ഭഗവതി ഷടാധാര പ്രതിഷ്ഠ കഴിച്ചു കഴിയുമ്പോൾ 6 ആധാര ചക്രങ്ങൾ ഭൂമിയിലേക്ക് സ്ഥാപിച്ച് അതിൻ്റെ മുകളിലുള്ള ദേവസ്വരൂപം പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ദേവസ്വരൂപത്തിന് ഇത്ര വൃത്താകൃതിയിൽ, ചിലപ്പോൾ 1.5 കിലോമീറ്ററൊക്കെ ആയിരിക്കും, അതിൻ്റെ ശക്തി സ്രോതസ്സ് നിറഞ്ഞു നിൽക്കുന്നു. അമ്പലത്തിലെ തന്ത്രി പ്രതിഷ്ഠാ കലശമാടുമ്പോൾ, അതായത് പ്രാണപ്രതിഷ്ഠ ചെയ്ത ജീവകലശമാടുന്ന തന്ത്രി നിശ്ചയിക്കുന്ന പ്രകാരം, ആ തന്ത്രിയുടെ സങ്കല്പിക പ്രകാരം ആ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ചൈതന്യത്തിൻ്റെ ശക്തി ഒരു വളരെ വിശാലമായ ഒരു ഏരിയയിൽ കിടക്കണം. 1.5 കിലോമീറ്റർ സമയം എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം കിടക്കണമെന്ന് നോക്കൂ. ആ സ്ഥലത്ത് ജീവിക്കുന്ന ആരുമാകട്ടെ അവർ ആ ഭഗവത് സ്വരൂപത്തെ വന്ദിക്കാതെ അല്ലെങ്കിൽ ആ ഭഗവത് സ്വരൂപത്തെ തൊഴാതെ ആ അമ്പലത്തിൽ പോകാതെ അവിടെ പ്രാർത്ഥിക്കാതെ അവർ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പരദേവത എപ്രകാരം നമ്മൾക്ക് അനുഗ്രഹം നൽകുന്നു, സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്ന്, സ്വന്തം മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് പരദേവത എത്ര ഉപകാരത്തെ പ്രദാനം ചെയ്യുന്നുവോ അതുപോലെ തന്നെയാണ് ദേശദേവത. നമുക്ക് കൃത്യമായിട്ടറിയാം, ഹിന്ദുമതവിശ്വാസികളൊക്കെ പല ഇതര മതവിശ്വാസികളൊക്കെ സർപ്പദോഷമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ദോഷമുണ്ട് ഇങ്ങനെ ദോഷമുണ്ടെന്നൊക്കെ എന്തുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരും ഈ ദേവൻ്റെ ഈ ചതുരംഗത്തിനകത്താണ് വന്നു പെട്ടതെങ്കിൽ അവർക്കും ഇതിൻ്റേതായി നിൽക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. ചില ക്ഷേത്രങ്ങളൊക്കെ വർഷങ്ങളോളം മോശമായി കിടന്നു, അവിടെ ഒരു പുനരുദ്ധാരണം വരുമ്പോൾ ആ നാട് മുഴുവൻ ഉയർന്നു വരുന്നു, അവിടെയുള്ളവരൊക്കെ രക്ഷപ്പെടുന്നു. കണ്ടിട്ടില്ലേ നമ്മൾ? എന്തുകൊണ്ടാണ് അത്? ആ സ്വരൂപത്തിൻ്റെ ശക്തി ആ നിരവധി ആൾക്കാരിലേക്ക് പകർന്നു വരുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴാണെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തൊരു മംഗളകർമ്മം നടക്കുമ്പോഴായാലും അത് വീട് പണിയായാലും വിവാഹമായാലും അന്നപ്രാശായാലും ഉപനയനായാലും എന്ന് വേണ്ട എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നോക്കേണ്ട രണ്ട് വ്യക്തികൾ, ഒന്ന് പരദേവതയും ഒന്ന് ദേശദേവതയാണ്. ശബരിമലയ്ക്ക് പോകാൻ മാളയിട്ടു. പണ്ടൊക്കെ മാളയിട്ട് കഴിഞ്ഞാൽ എന്താ, ദേശദേവതരെ അടുത്ത് തൊഴുതുപോയി നാളികേരം മുടച്ചിട്ടാണ് അവന് ശബരിമല പോയിക്കൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കാലാന്തരത്തിൽ നമുക്ക് ആചാരങ്ങളിൽ വന്ന അനുഷ്ഠാനങ്ങളിൽ വന്ന വ്യത്യാസം. ഷർട്ടും കോട്ടും പാൻറ്റും സ്ട്രൈയും ഒക്കെ കെട്ടി കേമായിട്ടൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ലീവ് എടുത്തു പോകും. തൊട്ടടുത്ത അമ്പലത്തിൽ ഒരു തിരി എണ്ണ കത്തിക്കാൻ, ഒരു വിളക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പരാജയം നമ്മളും കൂടെ ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മുടെ നാടുകളിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ, നമ്മുടെ ദേശത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ നാശം വന്നാൽ ആ നാശവും നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മുടെ ദേശദേവൻ്റെ അല്ലെങ്കിൽ ഗ്രാമദേവൻ്റെ മുമ്പിലൂടെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഭഗവാൻ്റെ മനസ്സിലെ സങ്കടം ഒരു വലിയ വിപത്തായി നിങ്ങളുടെ കുടുംബത്തെത്തും. ആ വിപത്തിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ ദോഷങ്ങൾ നിങ്ങളുടെ കുടുംബത്തേക്ക് അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ അല്ലെ ദേശത്തിൻ്റെ തട്ടകത്തമ്പലമായി നിൽക്കുന്ന ഭഗവതിയാവട്ടെ ഭഗവാനാവട്ടെ അവരുടെ ദുരിതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ, അവരുടെ അനുഗ്രഹകല കിട്ടി ഉത്തരോത്തര അഭിവൃദ്ധി പ്രാപിക്കാൻ ഇന്ന് വരെ നിങ്ങൾ പരിപാലിച്ചിട്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് പരിപാലിക്കുക. നിങ്ങളുടെ ദേശദേവതയുടെ അത്രയും അനുഗ്രഹകല വേറെ ആൾ തരില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ നാട്ടിൽ, എൻ്റെ അനുഗ്രഹത്തിൽ, എൻ്റെ തട്ടകത്തിൽ എന്നോട് ചേർന്ന് കിടക്കുന്ന ഉപവസിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഉപവാസത്തെ കൂടെ കുറിച്ച് പറഞ്ഞു. എന്നോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെന്നുള്ള ആ സങ്കല്പം കിട്ടുന്ന ആ ഭഗവത് സ്വരൂപത്തിൻ്റെ അനുഗ്രഹം, ആ ഭഗവതിയുടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന അത്രയും മറ്റൊരു സ്ഥലത്ത് ചേർത്താൽ കിട്ടണമെന്ന് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോകത്ത് ഏത് കാലത്തോ ഏത് സ്ഥലത്തോ ഏത് അമ്പലങ്ങളിലേക്കോ പൊക്കോളൂ, ഏത് നാട്ടിലേക്ക് വേണേൽ പൊക്കോളൂ. നമ്മളെന്തിനാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ പണ്ടൊക്കെ കെട്ട് നിറച്ചാൽ അച്ഛനും അമ്മയ്ക്കൊക്കെ വെറ്റയടക്കം കൊടുത്ത് നമസ്കരിക്കാറുണ്ട്. ഇന്നൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാനൊക്കെ ഇപ്പോഴും പതിവുണ്ട്. അപ്പോൾ നമസ്കരിച്ച് അനുഗ്രഹം മേടിക്കും, ഒരു ദക്ഷിണ പോലെ കൊടുത്ത് ആചമിച്ച്. എന്തിനാണ് അത് ചെയ്യണമെന്ന് വെച്ചാൽ ആ മാതാപിതാക്കളുടെ അനുഗ്രഹം വേണം ശബരിമല ചെല്ലാൻ. അതിനുശേഷം നമ്മൾ ദേശദേവരുടെ അടുത്ത് നാളികേരം ഉടയ്ക്കും, മൂന്നാമത് പമ്പയിൽ ചെന്ന് ബാക്കിയുള്ളൊരു വെലിയിടും. ഈ പിതൃക്കളുടെ അനുഗ്രഹം വരെ വേണം ഭഗവാനെ കാണുമ്പോൾ. ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ആ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായി നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും പരദേവത ഇപ്പോൾ ഒത്തിരി അകലെയാണ്, നമുക്ക് പോകാൻ പറ്റുന്നതല്ല. പക്ഷെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഗ്രാമദേവതയെ, നമ്മുടെ ദേശാധിപതിയായി നിൽക്കുന്ന ഭഗവാനെ, അത് എത്ര ചെറിയ അമ്പലമാവട്ടെ എത്ര വലിയ അമ്പലമാവട്ടെ, എത്ര കേമത്തായിട്ട് പൂജ ഉണ്ടാവട്ടെ പൂജ കുറച്ചാവട്ടെ, എത്ര കൊടിത്തോരണങ്ങളോ വലിയ ഗംഭീരമായ ഉത്സവങ്ങളോ ഉണ്ടാവട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ഇതൊന്നും ഇവിടെ വിഷയമല്ല. ആ ചൈതന്യത്തെ വണങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതും അത് ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന കാരണം ആ ദേശദേവതയ്ക്ക് സ്വന്തം മാതാവിന് തുല്യമായ, സ്വന്തം പരദേവതയ്ക്ക് തുല്യമായ ഒരു പ്രാധാന്യം കൊടുത്ത് ഭക്തിയോടെ ശ്രവിച്ചാൽ, ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ അഭിവൃദ്ധി അങ്ങനെ ഉത്തരോത്തരോത്തരോരം കീറും, ഗംഭീരമായിട്ട് വരും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ദേശദേവതയ്ക്ക് ഒരു കുടുംബത്തിൻ്റെയും നന്മയ്ക്കും, ദേശദേവതയ്ക്ക് ഒരു വ്യക്തിയുടെ നന്മയ്ക്കും, ദേശദേവതയ്ക്ക് നിങ്ങളുടെ എല്ലാ അനുഗ്രഹകലയ്ക്കും പ്രാധാന്യമുണ്ട്, യാതൊരു സംശയവും വേണ്ട. അതിനെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണ്. അത് ചെയ്യണം, ചെയ്താണ്ടിരുന്നാൽ മോശമാണ്. നന്ദി, നമസ്കാരം.